ஹலோ ஃப்ரெண்ட்ஸ், கேரள பப்ளிக் சர்வீஸ் കമ്മീഷൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എക്സാമിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷിക്കുന്ന തീയതി എന്ന് പറയുന്നത് നവംബർ 1-ാം തീയതി മുതൽ ഡിസംബർ മാസം 4-ാം തീയതി വരെയാണ്. അപ്പോൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് PSC വെബ്സൈറ്റിൽ ലഭ്യമാണ്. നമുക്കത് നോക്കാം. ഗൂഗിളിൽ www.keralapsc.gov.in എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു പേജ് വരുന്നതായിരിക്കും. അതിൽ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. നോട്ടിഫിക്കേഷനിൽ ആദ്യത്തുള്ള എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ഡേറ്റ് കാറ്റഗറി നമ്പർ 186, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിലുള്ളതാണ് നമ്മുടെ KASന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഇതിൽ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു PDF ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതാണ് KAS നോട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ്. നെയിം ഓഫ് ദ പോസ്റ്റ് എന്ന് പറയുന്നത് KAS ഓഫീസറാണ്. അപ്പോൾ മൊത്തം 3 സ്ട്രീമുകളുടെ ആണ് ഉള്ളത്. 1-ാമത്തെ സ്ട്രീം സാധാരണ ഡിഗ്രി ഹോൾഡേഴ്സ് ആണ്. 2-ാമത്തെ സ്ട്രീം ഗവൺമെൻറ് സർവീസിലുള്ളവർ. 3-ാമത്തെ സ്ട്രീമിലുള്ളവർ ഗസറ്റഡ് ഓഫീസർ, ആ പോസ്റ്റിൽ ഇരിക്കുന്നവർ. അപ്പോൾ 3 സ്ട്രീമിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ കാറ്റഗറി നമ്പർ ഒന്ന് ഓർത്തിരിക്കുക, 186/2019. അപ്പം ഏജ് പറയുന്നുണ്ട് സ്ട്രീം 1-ന് 21 മുതൽ 32 വയസ്സ് വരെയാണ്. അപ്പോൾ സാധാരണ ഡിഗ്രി ഹോൾഡേഴ്സ് അവർ ഏജ് 21 മുതൽ 32 വരെ. സ്ട്രീം 2-ലുള്ളവർക്ക് 21 മുതൽ 40 വയസ്സ് വരെ. സ്ട്രീം 3-ലുള്ളവർക്ക് 50 വയസ്സ് വരെയാണ്. ഇനി റിസർവേഷൻ അനുസരിച്ച് OBC 3 വർഷം, SC ST 5 വർഷം ഇളവും ഈ പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമുണ്ട്. പിന്നെ ഉള്ളത് അതിൻ്റെ സിലബസ് എല്ലാം ഫുൾ ഡീറ്റെയിൽസ് ഈ PDF ലഭ്യമാണ്. പിന്നെ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഹോൾഡേഴ്സ്, ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത്. എക്സാമിൻ്റെ സിലബസ് അല്ലെ മെത്തേഡ് എന്ന് പറയുന്നത് IAS എക്സാം പോലെ തന്നെയാണ്. ആദ്യം പ്രിലിമിനറി എക്സാം ഉണ്ടാവും, അത് ജയിക്കുന്നവരാണ് അടുത്ത മെയിൻ എക്സാമിന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രിലിം എക്സാമിൽ അതിൻ്റെ സിലബസ്സാണ് ജസ്റ്റ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ ഇൻ കേരള, ഇന്ത്യ ചരിത്രവും കേരള ചരിത്രവും. അതിൽ ആൻഷ്യൻ്റ് ആൻഡ് മിഡീവൽ പീരീഡ് ഉണ്ട്, മോഡേൺ പീരീഡ് ഉണ്ട്, പിന്നെ കേരള ഹിസ്റ്ററി 18-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, അതും 18-ാം നൂറ്റാണ്ട് മുതലുള്ളതാണ്. പിന്നെ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് കേരള. പിന്നെ ഉള്ളത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ സിസ്റ്റം. അപ്പോൾ സാധാരണ PSC ഡിഗ്രി ലെവൽ എക്സാം ആ കണക്കിന് തന്നെയുള്ള സിലബസ് തന്നെയാണ്. പിന്നെ റീസണിങ്, മെൻ്റൽ എബിലിറ്റി, സിമ്പിൾ അരിത്മെറ്റിക്, പിന്നെ ജിയോഗ്രാഫി ഉണ്ട്. അപ്പോൾ സിലബസ് നോക്കുവാണെങ്കിൽ നമ്മുടെ സാധാരണ ഡിഗ്രി ആ ലെവൽ തന്നെയാണ്, അതിനേക്കാൾ അല്പം കൂടെ. ഇനിയുള്ളത് ആ എക്സാം നടത്തിപ്പാണ് അറിയേണ്ടത്. ആദ്യം പ്രിലിമിനറി എക്സാം മൊത്തം 200 മാർക്കിനാണ്. അതിൽ ആദ്യത്തെ 100 എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിലാണ്, അത് 90 മിനിറ്റ്. പിന്നെയുള്ളത് അതിൽ 2-ാം ഘട്ടം, പ്രിലിമിനറിയിൽ 2-ാം ഘട്ടം എന്ന് പറയുന്നത് 50, 30, 20 അങ്ങനെയാണ് ചോദ്യം. അതിൽ 50 എന്ന് പറഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് ആണ്. 30 മാർക്ക് ലാംഗ്വേജ് ആണ്, മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ. 20 ഇംഗ്ലീഷ്. അപ്പോൾ മൊത്തം 200 മാർക്കിനാണ് ആദ്യ പ്രിലിം പരീക്ഷ, മൊത്തം 180 മിനിറ്റ്. ഇനിയുള്ളത് പ്രിലിം കഴിഞ്ഞാൽ അടുത്തുള്ളത് മെയിൻ എക്സാമാണ്. മെയിൻ എക്സാം റൈറ്റിംഗ് അതാണ്, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പാണ്. അതിൽ പേപ്പർ 1, 2, 3 അങ്ങനെ 2 മണിക്കൂർ വെച്ച് 3 പേപ്പേഴ്സാണ് ഉള്ളത്. അത് മൊത്തം 300 മാർക്കിന്. പിന്നെ 3-ാം ഘട്ടം എന്ന് പറയുന്നത് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ ഇതാണ് ഘട്ടം. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഓൺലൈൻ വഴിയാണ്, kerala.psc.gov.in. അതിൽ നമ്മൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തിട്ട് അതുവഴിയാണ് സാധാരണ എക്സാം അയക്കുന്നത് പോലെയാണ് അയക്കേണ്ടത്.
അപ്പോൾ ജസ്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ കയറുക, ലോഗിൻ ചെയ്തൊന്ന് അയയ്ക്കുക. അപ്പോൾ അവസാന തീയതി മറക്കണ്ട, 4/12/2019.